ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ വറ്റിച്ചതാണ്. ഇതിന് നത്തൽ, കൊഴുവ എന്നെല്ലാം പറയും. 10-15 ചെറിയ ചുവന്നുള്ളി, 2 കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 10-20 വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില. ഒരു ചട്ടിയിൽ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച സാധനങ്ങളെല്ലാം ചതച്ച് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഈ മീൻ വറ്റിച്ചതിന് നല്ല സ്വാദാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഏത് മീനെടുത്തും ഇങ്ങനെ ഉണ്ടാക്കാം. ഈ കറി ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ടി വരില്ല, അത്രയ്ക്ക് സ്വാദാണ്. പിന്നെ നത്തലായതുകൊണ്ട് മുള്ളിനെ പേടിക്കുകയും വേണ്ട. ഇനി ഈ പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇത് പാചകം പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ എളുപ്പമാണ്. നത്തലാകുമ്പോൾ അത് മുറിച്ച് കഴുകിയെടുക്കാൻ മാത്രമേ വിഷമമുള്ളൂ. പക്ഷേ മുള്ളിനെ പേടിക്കാതെ കഴിക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച നത്തലിട്ട് കൊടുക്കാം. നത്തലൊന്ന് ഈ കറിയിൽ മുങ്ങിക്കിടക്കേണ്ട രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് നല്ലതുപോലെ താഴ്ത്തി വെച്ച ശേഷം ഇത് മൂടി വെച്ച് കൊടുക്കാം. ഈ മീൻ വെന്ത് കഴിഞ്ഞാൽ അധിക നേരം ഇളക്കരുത്, ഇത് പൊട്ടിപ്പോകും. മൂടി തുറന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ചട്ടിയെടുത്ത് ഒന്ന് ചുറ്റിക്കൊടുത്താലും മതി. ഈ കറി 1-2 ദിവസം ചട്ടിയിൽ വെച്ചാൽ കേടും വരില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രേവി ആകുന്നതുവരെ വറ്റിച്ചെടുക്കാം. ഞാൻ ഇത്ര വറ്റിയപ്പോൾ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.